ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ബേക്കറിയിലെല്ലാം കിട്ടുന്ന കിണ്ണത്തപ്പമാണ്. അത് ഞാനിന്ന് നുറുക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അതിനായി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പം 2-3 മണിക്കൂർ നനച്ചിട്ട് അരച്ചെടുത്തതാണ്. ഇത് നല്ല നൈസായി അരച്ചെടുക്കണം. അതിനുശേഷം ഇത് നമ്മൾ അരപ്പയിലിട്ട് അരച്ചെടുക്കണം. ഇത് നല്ല നൈസായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പം കണ്ട, ഇങ്ങനെ എല്ലാം അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്ത പാലാണ്. അപ്പോൾ ഇത് ഇനി 2 പ്രാവശ്യം കൂടി അതേ അരിപ്പയിലിട്ട് അരച്ചെടുക്കണം. ഇതിൽ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾക്ക് അതിൽ എൻ്റെ ഉമിയ എന്തിടാം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇനി 2 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്ത് വരാം. ഇതിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഉമിയോ എന്തുമില്ല. ഇതിനി നമ്മൾ അടയെടുത്ത് വെക്കാം. അടുത്തതായി ഞാൻ ശർക്കര, വെല്ലം, കാസർഗോഡ് ഇനി വെല്ലം എന്ന് പറയും, എല്ലാവരും ഇനി ശർക്കര എന്ന് പറയും. ഇങ്ങനത്തെ ഒരു ഫുള്ളും ഹാഫും ഞാൻ എടുത്ത് ഒരു കപ്പ് ഫുള്ള് ഇത്ര വലിപ്പമുള്ള ഒരു കട്ടിയും പകുതിയും ഇട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കപ്പിലാണ്, മെജർമെൻ്റ് കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉരുക്കിയെടുക്കണം. ഇനി ഒരു നോൺ സ്റ്റിക്ക് ചട്ടി എടുക്കാം. നോൺ സ്റ്റിക്കായെങ്കിൽ നല്ലതാണ്. നമ്മൾ ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കാണ് നല്ലത്. അലുമിനിയം ഇതെല്ലാം എടുത്താൽ അത് സൈഡ് അടിയിലെല്ലാം പിടിച്ചു പോകും. അപ്പം ഞാൻ അരച്ചെടുത്ത നുറുക്ക് ഗോതമ്പത്തിൻ്റെ പാൽ ഈ കപ്പിൽ 2 കപ്പ് ഉണ്ട്, അതിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് ഗോതമ്പ് അരച്ച പാലിന് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ മെജർമെൻ്റ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ ശർക്കര ഉരുക്കിയെടുത്തതാണ്. ശർക്കര ഉരുക്കിയതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചത്. ഇപ്പോഴത് 1 കപ്പായിട്ടുണ്ട്. ഇനി അത് ഇനി ശർക്കരയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഗ്യാസിൽ വെച്ച് തീ ഓൺ ചെയ്ത് കൊടുക്കണം. ഇത് വലിയ തീര് വെക്കാൻ പാടില്ല, സ്ലോലി വെച്ച് ഇത് കുറുക്കിയെടുക്കണം. ഇത് സാവധാനത്തിൽ കുറുക്കണം. ഫ്ലെയിം കൂട്ടിയാൽ ഇതെല്ലാം ഇത് കട്ടിയായി അവിടെ അവിടെ പിടിച്ച് വരും. അതുകൊണ്ട് സാവധാനത്തിൽ ഇങ്ങനെ കുറുക്കിയെടുക്കണം. ഇത് നല്ല കട്ടിയാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന കണ്ണൂർ, കോഴിക്കോടെല്ലാം ഇത് എല്ലാ ബേക്കറിയിലും കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇത് നല്ല ടേസ്റ്റും. ഇപ്പോൾ ഇത് 50% കുറുക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇവിടെ 1/2 കപ്പ് കടലവേള 1.5 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം അരിപ്പയിലിട്ട് അരിച്ചെടുത്ത് വെച്ചതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് ഈ കടലവേള ഇഷ്ടമില്ലെങ്കിൽ അണ്ടിപ്പരിപ്പ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ കൂട്ട് ഈ കടലവേളയാണ്. കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി കുറുക്കണം. ഇത് ഏകദേശം ഒരു പകുതി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക്
രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. ഇത് നന്നായി കുറുക്കണം. ഈ ബേക്കറിയിലെല്ലാം കിട്ടുന്ന കിണ്ണത്തപ്പയില്ല അതേ രുചിയില് അതേ ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റ് ഉള്ള ഒരു കിണ്ണത്തപ്പാണ് ഇത്. ഇത് മാത്രം സാവധാനത്തിൽ കുറുക്കിയെടുക്കണം. ഇതിപ്പോ നല്ല വിട്ട് വരുന്നുണ്ട്. ഇനി ഇത് കുറുക്കി കൊടുക്കണം. ഇപ്പോ ഇത് ചുറ്റും നല്ല വിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചുറ്റും എല്ലാം ഇളകിയിട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഞമ്മ അത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഞമ്മ ഒരു ട്രേയിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി വെക്കണം. ഇനി ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞമ്മ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, അവിടെ ഒരു സൈഡ് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കണം. ഇനി ഇത് 2 മണിക്കൂർ മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണ്ട, പുറത്തുനിന്ന് തന്നെ ഇത് തണുത്ത ശേഷമാണ് ഇത് ഞമ്മ പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. കുറുക്ക് കോതമ്പം കൊണ്ടുള്ള ഈ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞമ്മ ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. കോതമ്പം വെച്ചുണ്ടാക്കിയ ഈ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് അതേ രുചി എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അത്രയ്ക്കും രുചിയാണ് ഇത്.